വാട്സപ്പിനും ഫേസ്ബുക്കിനും ട്വിറ്ററിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിരിക്കുന്നത് ക്ലബ് ഹൗസാണ്. ഈ ക്ലബ് ഹൗസിൽ വിവിധ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ക്ലബ് ഹൗസിലേക്ക് കയറി അവിടെ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ മനസ്സിലായത് ചില സീരിയസ് ഡിസ്കഷനുകൾ അവിടെ നടക്കുന്നുണ്ടെന്നൊഴിച്ചാൽ അനാവശ്യമായ ചർച്ചകളും കുട്ടികളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചർച്ചകളുമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് വളരെ കൂടുതലായി അവിടെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വാർത്ത ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത്. അവിടെ പ്രപ്പോസൽ ഗ്രൂപ്പ് അടക്കം ഈ ലോക്ക്ഡൌൺ കാലത്ത് അടിവസ്ത്രങ്ങളുടെ അടക്കമുള്ള ചർച്ചകൾ, അടിവസ്ത്രങ്ങൾ അനിവാര്യമോ എന്നതടക്കമുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രപ്പോസൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളാണെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും അതിനുശേഷമുള്ള വിവരങ്ങളും കൃത്യമായി തന്നെ ഭാരത് ലൈവിന് ലഭ്യമായിട്ടുണ്ട്. പ്രപ്പോസൽ ഗ്രൂപ്പിൽ വളരെ ചെറിയ കുട്ടികളടക്കമുള്ളവർ പ്രപ്പോസൽ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട്. രാത്രി നീളുന്ന സംഭാഷണങ്ങൾ പ്രപ്പോസൽ ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. പല കുട്ടികളും അവിടെ പറയുന്നുണ്ട്, പതുക്കെ പറയൂ അച്ഛൻ കേൾക്കും എന്നൊക്കെ, അല്ലെ അമ്മ കേൾക്കും, വീട്ടുകാർ കേൾക്കും, ഉണർന്നിരിക്കുന്ന സമയമാണെന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സമയമാണ്. ചെറിയ കുട്ടികളടക്കമുള്ളവർ, ഏതാണ്ട് LKG മുതൽ ഉള്ള കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ട്. പല കുട്ടികളും ഫോണിലൂടെ ക്ലാസ്സുകൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്ന വ്യാജേനയാണ് ഈ പ്രപ്പോസൽ ഗ്രൂപ്പുകളിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ഫോൺ നമ്പർ മാത്രമാണ് തിരിച്ചറിയാനുള്ള ആകെ ഐഡന്റിറ്റി. അതിൽ പലതിനും മുഖം പോലുമില്ല. സിനിമാ നടന്മാരുടെയും സിനിമാ നടിമാരുടെയും അടക്കമുള്ള പടങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ചർച്ചകളും ഗ്രൂപ്പുകളും മുന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും വലിയ കൗതുകകരമായ വിഷയം. ഒരു ഫോട്ടോ കണ്ട് പരസ്പരം ആ DP കണ്ട് ആൾക്കാരെ പ്രപ്പോസ് ചെയ്യുക എന്നതാണ് അവിടെ പറയപ്പെടുന്ന നിയമാവലി. അതിലൊരു മോഡറേറ്റർ ഉണ്ട്. ഈ മോഡറേറ്റർ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ കയറി സംസാരിക്കാനും കഴിയൂ, പുറത്തുനിന്നുള്ളവർക്ക് അവിടെ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ വിവിധ പ്രപ്പോസൽ ഗ്രൂപ്പുകളിൽ ഞാൻ പോയി നോക്കിയിരുന്നു. ഈ പ്രപ്പോസൽ ഗ്രൂപ്പുകളിൽ നിന്ന് ഇവർ പതുക്കെ പരസ്പരം ഫോൺ നമ്പർ കൈമാറുകയും Insta ID കൈമാറുകയും അതിനുശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളും ആ ബന്ധങ്ങളും ഒക്കെ പിന്നെയും തുടരുകയും അത് ചിലപ്പോൾ മറ്റൊരു രീതിയിലേക്ക് വഴിമാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഫേസ്ബുക്കോ ഓർക്കുട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റ പോലുള്ള സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രപ്പോസൽ ഗ്രൂപ്പുകളിലുള്ള പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങളടക്കം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഫോൺ നമ്പറും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഫോൺ നമ്പർ അടക്കമുള്ളവ ഈ ഗ്രൂപ്പിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, ഈ ഗ്രൂപ്പിൻ്റെ ഒരു പൊതു സ്വഭാവം നോക്കിയാൽ മോഡറേറ്റർമാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. രാവിലെ ഏതാണ്ട് 8 മണി 9 മണി മുതൽ തുടങ്ങുന്ന പ്രപ്പോസൽ ഗ്രൂപ്പിൽ വരുന്ന ആക്റ്റീവാകുന്നവർ, അതിന് മോഡറേറ്റർമാർ 2-3 പേര് സ്ഥിരമായി മോഡറേറ്റർമാരായി പല ഗ്രൂപ്പുകളുടെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഇത്തരത്തിൽ പല 2-3 മോഡറേറ്റർമാർ മാറി കൃത്യമായ ചർച്ചകൾ നടത്തുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാൻഡ് അജണ്ടയുണ്ടെന്ന് വ്യക്തമാവുകയാണ്. വിവിധ തരത്തിലുള്ള കുട്ടികൾ അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും മോഡറേറ്റർമാരുടെ പല ഗ്രൂപ്പുകളിലെയും മോഡറേറ്റർമാരുടെ പൊതു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, തീർച്ചയായിട്ടും ഇവരുടെ തൊഴിൽ ഇപ്പോൾ ഇത്തരത്തിൽ പ്രപ്പോസൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റെന്തിനോ ഇവർ ലക്ഷ്യം വെക്കുന്നുവെന്ന് നമുക്ക് ആ ഗ്രൂപ്പുകളെ ഒന്ന് മാറി നിന്ന് നിരീക്ഷിച്ചാൽ തന്നെ വ്യക്തമാക്കാൻ പറ്റും. മാത്രമല്ല, ആന്റി സോഷ്യൽ ചർച്ചകളാണ് പലപ്പോഴും അതിനകത്ത് നടക്കുന്നത്. നല്ല ചർച്ചകൾ, ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആന്റി സോഷ്യൽ ചർച്ചകൾ കൂടുതൽ നടക്കുന്ന ഒരു വേദിയായി ക്ലബ് ഹൗസ് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലത്ത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ക്ലാസ്സുകളുമൊക്കെ ഓൺലൈനിലേക്ക് മാറിയപ്പോൾ കുട്ടികളെല്ലാവരും വളരെ ഗൗരവകരമായി ഫോണും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്ക് ഇവരിത് പഠിക്കുകയാണോ എന്ന് അറിയാൻ പോലും സാധിക്കില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ ഒരു കാരണവശാലും ക്ലബ് ഹൗസ് എന്തുവാണെന്നോ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ, മാതാപിതാക്കളുള്ള കുട്ടികളുടെ കാര്യം വലിയ പ്രശ്നത്തിലാകും. കാരണം എവിടേക്കാണ് ഈ കുട്ടികൾ എത്തപ്പെടുക എന്ന്
നമുക്ക് ഒരു നിശ്ചയമില്ലാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും അടക്കമുള്ളവർ ഇപ്പോൾ കാണിക്കേണ്ടത് തികഞ്ഞ നിതാന്ത ജാഗ്രതയാണ്. കാരണം വരുന്ന തലമുറയ്ക്ക് അവരുടെ വരുന്ന തലമുറയുടെ ക്രിയേറ്റിവിറ്റിയെ അടക്കം നശിപ്പിക്കുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമായി ക്ലബ് ഹൗസ് മാറുന്നുണ്ട് എന്നുള്ളതിനെ ഗൗരവത്തോടെ തന്നെ ഇവിടുത്തെ അധികാരികളടക്കമുള്ളവർ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.